ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഡി കെ പറഞ്ഞതുപോലെ ഒരു ട്രിപ്പ് പോകാനായിട്ട് ജ്യോതി ധൃതിയിൽ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം പത്മാവതി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യം ജ്യോതി അമ്മയോട് പറയുന്നു. പിന്നെ പ്രിയയുടെ ടെൻഷൻ്റെയും പേടിയെയും മാനസിക അസ്വസ്ഥതയും ഒക്കെ കുറിച്ച് പറയുകയാണ് അമ്മയോട്. അവനെക്കുറിച്ച് എല്ലാം അറിയാഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഇതിനൊക്കെ മുതിർന്നത്, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടൊരു മാരേജ് കഴിപ്പിക്കണം എന്നൊക്കെ പത്മാവതി അമ്മ പറയുന്നു. ഇതൊക്കെ കേട്ട് ജ്യോതി ചിരിച്ചുകൊണ്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് ജ്യോതി പറയുന്നുണ്ട്. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. അത് ഒന്ന് റെഡിയാവാൻ ഒരു യാത്ര വേണം. ദേവിയുടെ മുന്നിൽ പോയിരുന്ന് രണ്ട് ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സെല്ലാം ശരിയാകും. ഞാൻ ഇറങ്ങട്ടെ, സമയം ഒരുപാടായി എന്നൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ യാത്രയും പറഞ്ഞ് ജ്യോതി ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡി കെയെ കാണാനായി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഹരികുമാരൻ. ഹരികുമാരൻ മേനോൻ പറയുന്നു, അടുത്ത ആഴ്ച കേസിൻ്റെ ട്രയൽ തുടങ്ങുക. പഴയ പ്രോസിക്യൂട്ടർ മാറി, ആരാ പുതിയ പ്രോസിക്യൂട്ടർ എന്ന് ഡി കെ ചോദിക്കുന്നു. അഡ്വക്കേറ്റ് നന്ദനുണ്ണി, ആള് നല്ല മിടുക്കനാണ്, വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും ജയിച്ചിട്ടുള്ള ആളാണ് എന്ന് മേനോൻ പറഞ്ഞപ്പോൾ ഡി കെ പറയുന്നു, നന്നായി, അവന് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ജീവിതകാലം മുഴുവനും അവൻ ജയിലിൽ കിടക്കട്ടെ, അവിടെ കിടന്ന് നരകിക്കും അവൻ. മേനോൻ പറയുന്നു, അതിനിപ്പുറം ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല. ഡി കെ പറയുന്നു, ഞാൻ ചോദിക്കാൻ മറന്നു, വൈഫിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? മേനോൻ പറയുന്നു, ജീവിക്കുന്നു, അത്ര തന്നെ. ഇപ്പോൾ പഴയതുപോലെ ബഹളം വെച്ച് കരയുന്നില്ല, കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റിയത് കൊണ്ടാകും. അവൾ ഇപ്പോൾ കരയാറ് പോലുമില്ല, വീതി അനുഭവിച്ചല്ലേ പറ്റൂ. ഡി കെ പറയുന്നു, പ്രിയ അവിനാശിനോട് പകരം വീട്ടാൻ ഒരു മണ്ടത്തരം കാട്ടി. മേനോൻ പറയുന്നു, ഞാൻ അറിഞ്ഞു, സുധാകരൻ നായർ വിളിച്ചിരുന്നു. അവളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ, പക്ഷേ ഇനി അതുപോലത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന് ഡി കെ പ്രിയയോട് പറയണം. പോകേണ്ടയാൾ പോയി, ശിക്ഷ കോടതി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ദൈവം കൊടുക്കട്ടെ. വെറുതെ ജീവിതം പാഴാക്കി കളയരുതെന്ന് പറയണം അവളോട്. ഡി കെ പറയുന്നു, ഒരു വിവാഹം കഴിക്കാൻ ഞങ്ങളെല്ലാവരും അവളെ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. അവൻ്റെ നാശം കണ്ടിട്ടേ ഇനി അവളൊരു വിവാഹം കഴിക്കുമെന്നാണ് അവളുടെ തീരുമാനം. അത് കേട്ട് മേനോൻ പറയുന്നു, അത് പറ്റില്ല ഡി കെ, അവളൊരു പെൺകുട്ടിയാ, നമ്മൾ ആണുങ്ങളെ പോലെയല്ല, ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടായേ പറ്റൂ. രാജീവിനെ ഓർത്തിനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം, അവൻ പോയി, അല്ലെങ്കിലും ആയുസ് മുഴുവൻ അവനെ ഓർത്ത് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് കേട്ട് ഡി കെ പറയുന്നു, എനിക്ക് അവളൊരു വാക്ക് തന്നിട്ടുണ്ട്, അത് സത്യമായാൽ അവൾ വിവാഹത്തിന് സമ്മതിക്കും. നല്ലത്, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് കയറണം, അവൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് വാങ്ങിക്കാനാ, ഇപ്പോൾ ഉറക്കമൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേനോനും അവിടെ നിന്നും ഇറങ്ങുന്നു. ഡി കെ മേനോനെ യാത്രയാക്കുന്നുണ്ട്. ഡി കെ വിഷമത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയും പ്രിയയും ട്രിപ്പ് പോവുകയാണ്. പ്രിയ ചോദിക്കുന്നു, ചേച്ചി നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്കാണ് യാത്ര പോകുന്നത്? ജ്യോതി പറയുന്നു, ആ നമ്മൾ കാപ്പിൽ ശിവക്ഷേത്രം. പ്രിയ പറയുന്നു, അത്ര പ്രശസ്തമായ ക്ഷേത്രമാണോ അത്? ജ്യോതി പറയുന്നു, അത്ര പ്രശസ്തമായതൊന്നുമല്ല, പക്ഷേ ഒരുപാട് പഴക്കമുള്ളതാ, ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രമാണ്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലേ എന്ത് നടക്കുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത്. കടലിലേക്ക് ദർശനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പണ്ട് സുനാമി വന്നിട്ട് പോലും ആളുകൾക്ക് ഒരു കുഴപ്പവും വരാതെ ഭഗവാൻ രക്ഷിച്ചു എന്നാ പറയുന്നത്. അത് കേട്ട് പ്രിയ ചോദിക്കുന്നു, അവിടെ നമുക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ ചേച്ചി? ജ്യോതി പറയുന്നു, ഏട്ടൻ അവിടെ താമസിക്കാൻ എല്ലാം റെഡിയാക്കിയെന്ന് പറഞ്ഞിരുന്നു. പ്രിയ അർജുനോട് ചോദിക്കുന്നു, അർജുനേട്ടൻ കേട്ടിട്ടുണ്ടോ ഈ സ്ഥലത്തെ പറ്റി? ഇല്ലില്ല, എനിക്ക് ആ ക്ഷേത്രത്തെ പറ്റി ഒന്നും അറിയില്ല, പക്ഷേ ഡി കെ സാർ പറഞ്ഞതല്ലേ, അപ്പോൾ അതൊരു ദിവ്യക്ഷേത്രമായിരിക്കും എന്നൊക്കെ സന്തോഷത്തോടെ അർജുൻ പറയുന്നു. ജ്യോതി പറയുന്നു, 5000 വർഷത്തെ പഴക്കമുണ്ടെന്നല്ലേ പറയുന്നത്, അപ്പോൾ പിന്നെ ഗംഭീരമാവൂലേ എന്നൊക്കെ ജ്യോതി പറയുന്നത് കേട്ട് 5000 വർഷമോ എന്ന് പ്രിയ ചോദിക്കുന്നു. 5000 വർഷം എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. അതിനിടയിൽ പ്രിയ പറയുന്നു, അർജുനേട്ട നന്നായിട്ട് ദാഹിക്കുന്നു, എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു. ജ്യോതി പറയുന്നു, അർജുൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കരിക്ക് കട കണ്ട ഒന്ന് നിർത്തണേ. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ ഡി കെ മാനേജരുമായിട്ട് സംസാരിക്കുന്നു. അനാഥാലയത്തിലേക്കുള്ള ഫുഡൊക്കെ കൊടുത്തായിരുന്നോ? വേറെ പ്രോബ്ലമൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് ഡി കെക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പോലീസ് സ്റ്റേഷനിലാണ്,
പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഡി കെ ഫോൺ ചെയ്യുന്നത്. അവിടെ ഗോകുലും ശ്രീറാമും താരയും ചിത്രയും ഒക്കെയുണ്ട്. പ്രോബ്ലമുണ്ട്, ഒന്ന് സ്റ്റേഷൻ വരെ വരണം എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താ എന്ത് പറ്റി എന്ന് ഡി കെ ചോദിച്ചപ്പോൾ പറ്റിയതൊക്കെ വന്നിട്ട് പറയാം, നിങ്ങൾ പെട്ടെന്ന് വാ എന്ന് പോലീസ് പറയുന്നു. ഗോകുല് പറയുന്നു, സാർ എനിക്ക് ആ ഫോണൊന്ന് തരാമോ? അങ്ങനെ ആ ഫോൺ ഗോകുലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഗോകുൾ ഡി കെയോട് പറയുന്നു, രക്ഷിക്കണം ഡി കെ, ഞങ്ങൾ ഒരു അപകടത്തിലാണ്. ഗോകുൾ എന്ത് പറ്റിയെന്ന് വളരെ ടെൻഷനോടെ ഡി കെ ചോദിക്കുന്നു. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുക എന്നൊക്കെ ഗോകുല് പറയുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, മതി മതി എന്നിട്ട് ഫോണ് വാങ്ങിക്കുന്നു. കേട്ടല്ലോ മിസ്റ്റർ ഡി കെ, സമയം കളയാനില്ല, വേഗം വാ. മായയും താരയും ചിത്രയും വളരെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. തുടർന്ന് എസ് ഐ ഗോകുലിനോടും ശ്രീറാമിനോടും താരയോടും ചിത്രയോടും ഒക്കെ ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചത്? ശ്രീ പറയുന്നു, ഒന്നും അറിയില്ല സാർ. അത് കേട്ട് ഗോകുല് പറയുന്നു, ആദ്യം ബാലുവിൻ്റെ നിലവിളി കേട്ടു, പിന്നീട് മായച്ചിയുടെ നിലവിളി കേട്ടു. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. കള്ളം പറയുന്നോടാ, കൂട്ടത്തിൽ രണ്ടുപേരെ കൊല്ലാനാണോ നിങ്ങൾ ഈ മല കയറി വന്നത് എന്ന് പറഞ്ഞ് ഗോകുലിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് പോലീസ്. ആരുടെ ബുദ്ധിയടാ ഇത് എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് ചിത്രയെയും താരയെയും ഒന്ന് നോക്കുന്നുണ്ട് പോലീസ്. പറയടി, അവർ തമ്മിൽ വേറെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുന്നു. വനിതാ പോലീസ് ചോദിക്കുന്നുണ്ട്, സത്യം പറയടി, സാറ് ചോദിച്ചു കേട്ടില്ലേ? താര പറയുന്നു, ഇല്ല, മായച്ചിയുടെ അനിയനാ ബാലു. ചിത്ര പറയുന്നു, എൻ്റെ ഹസ്ബൻഡാ ബാലു. ബാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാ. അത് കേട്ട് എസ് ഐ പറയുന്നു, എന്നിട്ടാണോ ഈ രണ്ടെണ്ണത്തിനെ കാണാതായത്? എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. പിന്നെയും പോലീസ് പറയുന്നു, മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. എന്നിട്ട് മറ്റേ പോലീസിനോട് എസ് ഐ പറയുന്നുണ്ട്, ഡോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. അവർ സമ്മതിക്കുകയാണ്. എസ് ഐ പറയുന്നു, സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിത്ര കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് യാത്രക്കിടയിൽ വഴിയരികിൽ കാർ നിർത്തി കരിക്കിൻ വെള്ളം കുടിക്കുകയാണ് ജ്യോതിയും അർജുനും പ്രിയയും. പ്രിയ പറയുന്നു, ഏട്ടനും കൂടി വരേണ്ടതായിരുന്നു, ഏട്ടൻ എന്തിനാ നമ്മളെ ഒറ്റയ്ക്ക് വിട്ടത്? ജ്യോതി പറയുന്നു, ഏട്ടന് ഒരുപാട് ജോലിയുണ്ട് മോളെ, അതുകൊണ്ടാ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞത്. തന്നെയുമല്ല, നിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയല്ലേ. നമ്മൾ മാത്രം മതിയെന്നാ ഏട്ടൻ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അർജുനും ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പ്രിയ പറയുന്നു, ചേച്ചി ഈ കാപ്പിൽ ക്ഷേത്രത്തിൽ ശിവൻ മാത്രമേ ഉള്ളോ, ദേവിയില്ലേ? ജ്യോതി പറയുന്നു, അവിടെ ദേവിയുടെയും ഒരു ക്ഷേത്രമുണ്ടെന്നാ പറയുന്നത് കേട്ടത്. ക്ഷേത്രത്തിനോട് ചേർന്ന് വലിയൊരു ബീച്ചാ. ബീച്ചോ എന്ന് വളരെ സന്തോഷത്തോടെ പ്രിയ പറയുന്നു. ജ്യോതി പറയുന്നു, പണ്ട് കാപ്പിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കടൽ തീരത്ത് കർക്കിടക മാസത്തിലെ വാവുബലിക്ക് വലിയ ബലികർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. പ്രിയ പറയുന്നു, അപ്പോൾ ഇപ്പോൾ അതില്ലേ? ജ്യോതി പറയുന്നു, അറിയില്ല, കാണുമായിരിക്കും. പ്രിയ പറയുന്നു, ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ബീച്ച് കാണാമല്ലോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു സ്ത്രീ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ അതൊക്കെ കേട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് അമ്പലത്തിൽ പോകുന്ന കാര്യമായി പറയുന്നത്? പ്രിയ പറയുന്നു, കാപ്പിൽ ക്ഷേത്രത്തിനെ കുറിച്ച്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, നിങ്ങൾ ആ അമ്പലത്തിലേക്ക് പോകുന്നവരാണോ? ഞാനും അങ്ങോട്ടേക്കാ കേട്ടോ. ആ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ ചില പ്രത്യേക നേർച്ചകളും വഴിപാടുകളും നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. അല്ല ചേട്ടാ, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ബസ് കിട്ടുമോ എന്ന് അർജുനോട് ചോദിക്കുന്നു. അർജുൻ പറയുന്നു, ഇവിടെ നിന്ന് ബസ് കിട്ടാനൊന്നും ചാൻസ് ഇല്ല, 3-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ജംഗ്ഷനുണ്ട്, അവിടെ ചെന്ന് നിന്നാലേ ബസ് കിട്ടും. എങ്കിൽ പിന്നെ നമ്മളൂടെ പോര്, വണ്ടിയിലാണെങ്കിൽ സ്ഥലമുണ്ടല്ലോ എന്നൊക്കെ ജ്യോതി പറയുന്നു. ആ ചേച്ചി പറയുന്നു, അല്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? ജ്യോതി പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചേച്ചി വാ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിലേക്ക് കയറിയിരുന്നപ്പോഴാണ് ചേച്ചിയെ ആള് കയറാനുണ്ടേ എന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് വരുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. നിങ്ങളാരാ, എന്താ വിളിച്ചത് എന്നൊക്കെ ജ്യോതി ചോദിക്കുന്നു. അയാൾ പറയുന്നു, ഹായ്, ഡോറ് തുറക്കുന്നേ, നിങ്ങൾ ഇതെങ്ങോട്ടാ കയറുന്നത് എന്ന് പ്രിയ പറയുന്നു. അമ്പലത്തിൽ പോവണ്ടേ? ചേച്ചി എന്ത് പണിയായി കാണിക്കണേ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവരോട് അങ്ങ് പോവുകയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അവരാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചിയോ എന്ന് പ്രിയ ചോദിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ പറയുന്നു, അയ്യോ അത് പറയാൻ മറന്നു, ഇത് എൻ്റെ ആങ്ങളയാ. അപ്പോൾ ഇയാളെയും കൊണ്ടുപോകണോ എന്നും പ്രിയ പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് എന്നെ വഴി കളഞ്ഞിട്ട് പോവുകയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. എന്ത് കഷ്ടമാണ് കുട്ടി ഈ പറയണേ. ചേച്ചി ചേച്ചി തനിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്.
അതൊക്കെ കേട്ടിട്ട് ജ്യോതി പറയുന്നു, എന്തായാലും ക്ഷേത്രത്തിലേക്കല്ലേ നമ്മുടെ കൂടെ പൊക്കോട്ടെ. അയാൾ പറയുന്നു, നല്ല മനസ്സുള്ള ചേച്ചിയാ കേട്ടോ. അത് കേട്ട് ആ സ്ത്രീയും ചിരിക്കുന്നുണ്ട്. കുട്ടി ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നേ, നീങ്ങിയിരിക്കുന്നേ എന്ന് പ്രിയയോട് പറയുന്നുണ്ട്. പ്രിയ ആണെങ്കിൽ ദേഷ്യത്തിൽ പറയുന്നു, ഞാൻ കുട്ടിയൊന്നുമില്ല, കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും സാരമില്ല, നമുക്ക് പോണ്ടേ, കുട്ടി അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ, കുട്ടിക്ക് പറഞ്ഞാലും മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് കാറിലേക്ക് കയറിയിരിക്കുകയാണ് അയാൾ. ഇതൊന്നും ഇഷ്ടമില്ലാതെ നോക്കിയിരിക്കുകയാണ് പ്രിയ. പ്രിയ പറയുന്നു, അതെ ഞങ്ങൾ സ്ത്രീകൾ മാത്രം പോകുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ ഇയാളോ എന്ന് അർജുനെ നോക്കി അയാൾ പറയുന്നു, ആണായാലും പെണ്ണായാലും പെരുമാറ്റത്തിൽ ഇത്തിരി മര്യാദയൊക്കെ വേണം കേട്ടോ എന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ദൈവത്തിനെ തൊഴാൻ പോകുമല്ലേ, അതിന് ഇത്തിരി ഭക്തിയും കൂടി വേണം. അയ്യോ നിങ്ങളൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ എന്ന് പ്രിയ പറയുന്നു. എൻ്റെ വായടച്ചിട്ട് എന്താ കുട്ടിയെ പ്രയോജനം, ചേട്ടനെന്താ വണ്ടി എടുക്കാത്തേ എന്ന് അർജുനെ നോക്കി പറയുന്നു. വണ്ടി എടുക്കുന്നേ, വണ്ടി പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോവുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് താരയും ചിത്രയും. അവിടേക്ക് ഒരു വനിതാ പോലീസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് താരയോട് പറയുന്നു. നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ എന്ന് ചിത്രയോടും പറയുന്നു. അങ്ങനെ ചിത്രയും മാറി നിൽക്കുകയാണ്. അവന്മാർ പറഞ്ഞു തന്നെയാണോടി സത്യം, അതോ രഹസ്യമായിട്ട് കൊന്നു കുഴിച്ചു മൂടിയതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ചിത്ര പറയുന്നു, അല്ല മേഡം, ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കാണാതെ പോയത് എൻ്റെ ഹസ്ബൻഡിനെയാ, ഇക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കള്ളം പറയുമോ, മേഡത്തിന് തോന്നുന്നുണ്ടോ അത്? മറ്റൊരു പോലീസ് പറയുന്നുണ്ട്, ആ അവളുടെ ഒരു ഭർത്താവ് കാമുകന് വേണ്ടി കെട്ടിയുമാരെ ശ്വാസം മുട്ടിച്ചും വെട്ടിക്കണ്ടിച്ചും കഷായം കൊടുത്തും കൊല്ലുന്ന കാലമല്ലേ ഇത്? അന്നേരവ അവളുടെ ഒരു ഭർത്താവ്, സത്യം പറയടി, ആരവിടെ തട്ടിക്കൊണ്ട് പോയത്? ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചിത്ര. താര പറയുന്നു, എൻ്റെ പൊന്നു മേഡം, ഞങ്ങളെങ്ങനെ സംശയിക്കരുത്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, കാണാതായത് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെയാ, അതിനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ സംശയിക്കരുത്, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് കേട്ട് മറ്റൊരു പോലീസ് പറയുന്നു, നീയൊക്കെ തെറ്റ് ചെയ്തോ കുറ്റം ചെയ്തോ കൊലപാതകം ചെയ്തോ എന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് കാണാൻ തെളിഞ്ഞ ചവിട്ടി നിന്റെയൊക്കെ നടു ഓടിക്കും ഞാൻ, പറഞ്ഞില്ല എന്ന് വേണ്ട. ആ സമയം എസ് ഐ അവിടേക്ക് വന്നിട്ടും ചോദിക്കുന്നു, എന്താ ഇവളുമാർ വല്ലതും പറഞ്ഞോ? ഇല്ല സർ, അവന്മാര് പറഞ്ഞത് തന്നെ ഇവളുമാരും പറയുന്നത്, ഏതാണ്ടെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ എന്ന് വനിതാ പോലീസ് പറയുന്നു. എസ് ഐ പറയുന്നു, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച സത്യങ്ങളല്ല ഇവിടെ വേണ്ടത്, സത്യം ഉണ്ടായ സത്യങ്ങളാ. അവർ തമ്മിൽ ഒളിച്ചോടി പോയതാണോ അതോ യാത്രക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവരെ പാച്ച് ചെയ്തോ? അത് കേട്ട് ചിത്ര പറയുന്നു, എൻ്റെ പൊന്നു സാറേ, മഹാപാപം പറയല്ലേ. താര പറയുന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വെറുതെ വിട്, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അനിയനും ചേട്ടനും ഒക്കെയാ. ചിത്ര പറയുന്നു, സംഭവം നടന്നിട്ട് ഇത്രയും സമയമായി, നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും അന്വേഷിച്ചോ? അത് കേട്ട് എസ് ഐ പറയുന്നു, നീ കേസ് അന്വേഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുവാണോ? അരമണിക്കൂർ സമയം തരും, അതിനുള്ളിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ശരിക്കും നിങ്ങളൊക്കെ അറിയും എന്ന് പറഞ്ഞ് എസ് ഐ അവിടെ നിന്നും പോകുന്നു. ഡി കെ ആണെങ്കിൽ വളരെ ടെൻഷനോടെ തന്നെ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ആ സമയത്ത് ഡി കെക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അമ്മയും വിളിക്കുന്നുണ്ട്, മൈ സൺ, പിള്ളേരൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവരാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുന്നതും ഇല്ല എന്നൊക്കെ അമ്മ പറയുന്നു. ഡി കെ പറയുന്നു, അമ്മേ ഞാൻ അവരെ കാണാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏ അവർക്ക് എന്ത് പറ്റി, നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. ഒന്നുമില്ല, ഞാൻ അവിടെ ചെന്നിട്ട് അമ്മയെ വിളിക്കാം, അമ്മ ഫോൺ വയ്ക്ക് എന്ന് ഡി കെ പറയുന്നു. എടാ ദേവ ഫോൺ വയ്ക്കല്ലേ. എടാ മോനെ നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, കാര്യം പറയടാ എന്നൊക്കെ അമ്മ പറയുന്നു. അമ്മ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു, എന്നെ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ അമ്മ പറയുന്നു. ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മ ടെൻഷൻ അടിക്കുമെന്നും വേണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഡി കെ. അമ്മയാണെങ്കിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ബാലുവും ഗോകുലും. ബാലുവല്ല, ഗോകുലും ശ്രീറാമും താരയും ചിത്രയും. വരാനിരിക്കുന്ന പുതുപത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.